ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ, തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക്, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അത്ര ഉപകാരപ്പെടുന്നതല്ല, പക്ഷേ നമ്മുടെ ബ്യൂട്ടി ഫീൽഡിലുള്ള പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന എല്ലാ ബ്യൂട്ടീഷ്യൻസിനും വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ചെറിയൊരു കാര്യം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നത്. അതിലേക്ക് നിങ്ങളെ എല്ലാ പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യൻ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഒപ്പം നിങ്ങൾ ആരെങ്കിലും ഈ കാണുന്നവരുണ്ട്, ഈ ചാനൽ നമ്മളുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സലൂൺ ഫീൽഡ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ, ഓരോ ദിവസം ചെല്ലും തോറും ഇങ്ങനെ കൂടുതൽ പ്രൊഫഷണലായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതിൽ നമ്മുടെ പല പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യൻസും ചിന്തിക്കാത്തൊരു കാര്യം, അല്ലെങ്കിൽ ചെയ്യാത്തൊരു കാര്യം, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ചിന്തിക്കാത്തൊരു കാര്യമാണ് കൺസൾട്ടേഷൻ. നമ്മുടെ ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ എങ്ങനെ ഡീൽ ചെയ്യണം, ഏത് തരത്തിൽ അവരോട് സംസാരിക്കണം, എന്താണ് അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ തരത്തിലൊക്കെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യണം. അതിന് മെയിൻലി വേണ്ടത് നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ ലെവൽ, നമ്മുടെ പ്രൊഫഷണൽ സൈഡിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാൻ കിട്ടുന്ന സമയങ്ങളിൽ ശ്രമിക്കണം. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ മിഡാസിൻ്റെ ഭാഗത്തു നിന്ന് ഒട്ടനവധി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് സഹായകരമാകുന്ന ഒട്ടനവധി ക്ലാസ്സുകളും കാര്യങ്ങളും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ കോവിഡ് കാലത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാവുന്നതാണ് വീണ്ടും. അതിൽ ഇനി ഒന്നാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ സലൂണിലേക്ക് ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ, പൊതുവിലിപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ തന്നെ സമീപത്ത് ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും നമ്മുടെ പേരും ഫോൺ നമ്പറും എഴുതി സൂക്ഷിക്കുന്നതുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ പ്രത്യേകിച്ചും ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ സലൂണിലേക്ക് വരുന്ന ക്ലയൻറ്റിനെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവിൽ നമ്മളുടെ ഈ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ മൊത്തം കോവിഡ് വരുത്തത് സലൂണാണെന്നുള്ള രീതിയിലുള്ള കുറേ പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, മാസ്ക് വെച്ചാൽ തന്നെ രോഗം പകരില്ല എന്നുള്ളത് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി വ്യക്തമായി അതിൻ്റെ പഠനം നടത്തി കാണിച്ചിട്ടുള്ളതാണ്, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ തന്നെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു സൈഡ്. എന്നിരുന്നാൽ തന്നെ ഞാൻ പറയാം, ഏറ്റവും ആദ്യം നമ്മുടെ സലൂണിലേക്ക് വരുന്ന ഒരു ക്ലയൻറ്റിൻ്റെ കോൺഫിഡൻസ് ലെവൽ വളരെ പ്രധാനമാണ് ഈ ഒരു അവസരത്തിൽ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അവർക്ക് കയറി വരുമ്പോൾ തന്നെ ആ സലൂണിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹൈജീനിക് ലെവൽ, നമ്മൾ എക്യുപ്മെൻറ്റ്സ്, അവിടെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചേക്കുന്ന അടുക്കും ചിട്ടയോടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ക്ലയൻറ്റിന് ഓക്കെ, ഒരു കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം, നമ്മളുടെ സലൂൺ എപ്പോഴും അടുക്കും വൃത്തിയും ചിട്ടയുള്ളതായിട്ട് സൂക്ഷിക്കാൻ നിങ്ങൾ പ്രത്യേകം കരുതലുണ്ടായിരിക്കണം. പിന്നെ നമ്മളിപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിനോട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടതുണ്ട് ഈ കോവിഡ് കാലവുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതൊരിക്കലും അവരെ ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കണം. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ, പുറത്തുനിന്നാണോ വരുന്നത്, ഇത്തരത്തിലുള്ള കോൺടാക്ട്സുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു വളരെ പ്രൊഫഷണൽ സ്റ്റൈലിലായിട്ട് അവർക്ക് ഒരു ഇറിറ്റേഷൻ തോന്നാത്ത രീതിയിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. ഇതാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ കോവിഡ് വന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് ഞാനീ പറയുന്നത്. അത് നിങ്ങൾ നിങ്ങളുടെ ക്ലയൻറ്റുമായി സംസാരിക്കുന്ന ഇതനുസരിച്ചിട്ട് കാര്യങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക. രണ്ടാമത്തെ കേസ്, എനിക്കറിയില്ല ഇത്രത്തോളം നാൾ ഈ വീഡിയോ കാണുന്ന എത്ര ആളുകൾക്ക് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഒരു ഡാറ്റാബേസ്, അല്ലെങ്കിൽ ഒരു നമ്മൾ ഇപ്പോൾ ഡോക്ടർമാരൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ, ഒരു ഡോക്ടർ പണ്ട്, ഇപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എത്ര ബ്യൂട്ടി സലൂൺസ് മാറിയിട്ടുണ്ടെന്നുള്ള സംശയമാണ്. ആ ക്ലയൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ സൂക്ഷിച്ച് വെക്കണം. നമ്മുടെ അടുത്ത് വരുന്ന ഒരു ക്ലയൻറ്റ്, അവർ എത്ര നാൾ മുന്നെയാണ് വന്നത്, അവരെന്തിനാണ് വന്നത്, അവർ നമ്മുടെ അടുത്തടുത്ത സർവീസ് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, നമ്മളെ വിളിച്ചൊരു ക്ലയൻറ്റ് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അവരുടെ ഹിസ്റ്ററി എടുത്തിട്ടൊന്ന് പഠിക്കാൻ സാധിക്കും. അവരെന്തിനു വേണ്ടിയാണ് വന്നത്, ഇപ്പോൾ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് വരുന്നതെങ്കിൽ എന്താണ് ആ സമയത്തിനുള്ളിൽ ചെയ്തത്, ഇത്രയപ്പോൾ ഓക്കെ, അവർ 3 മാസമായി വന്നിട്ട്, അപ്പോൾ അവരിപ്പോൾ ഒരു ഹെയർ കട്ടിങ്ങാണ് പറഞ്ഞേക്കുന്നത്, അതിന് മുന്നേ എന്തൊക്കെ അവിടെ സർവീസ് ചെയ്തിട്ടുണ്ട്, ഇനി ഇപ്പോൾ സ്കിന്നിനാണെങ്കിൽ അതനുസരിച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹിസ്റ്ററി, അവരുടെ നമ്മുടെ അടുത്ത് വന്നു പോയതിൻ്റെ ഒരു ഹിസ്റ്ററി സൂക്ഷിച്ച് വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇനി ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഞാൻ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രോഗ്രാംസൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ക്ലയൻറ്റ് വന്ന് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, എനിക്കൊരു ഫേഷ്യൽ ചെയ്യണം, എൻ്റെ കൂട്ടുകാർ ചെയ്തത് ഒരു വൈറ്റനിങ് ഫേഷ്യലാണ്, അപ്പോൾ എനിക്കൊരു വൈറ്റനിങ് ഫേഷ്യൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ, പൊതുവിൽ നമ്മുടെ ആളുകൾ ഓക്കെ, ആ വരുന്ന ക്ലയൻറ്റിന് വേണ്ടത് വൈറ്റനിങ് ഫേഷ്യലാണ്, വേഗം ഒരു വൈറ്റനിങ് ഫേഷ്യലിൻ്റെ കിറ്റ് എടുത്തിട്ട്
വൈറ്റനിങ് ചെയ്തു എന്നുള്ള രീതിയിൽ ചെയ്യുകയാണ് ചെയ്യാറ്. പലരും എല്ലാവരും അല്ല, പക്ഷേ ഇപ്പോൾ എല്ലാവരും വളരെ പ്രൊഫഷണൽ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി അത് ശ്രദ്ധിക്കാത്ത ആളുകൾ, ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയണത്, അതങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇത് മൈൻഡ് ചെയ്യണമെന്നില്ല. ഞാൻ അത് ചെയ്യാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് വേണ്ടി പറയാം. ആദ്യമായിട്ട് നിങ്ങളുടെ സലൂണിലേക്ക് വരുമ്പോൾ ആ ക്ലയൻറ്റിനെ മാക്സിമം നമ്മൾ ക്ലയൻറ്റിനെ പേര് പറഞ്ഞിട്ട് തന്നെ സംബോധന ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം നമ്മളവർ വിളിച്ചിരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളമോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം എന്താണ് വന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സർവീസ് പറയും. പൊതുവിൽ സർവീസ് പറഞ്ഞു തീർക്കാൻ നിൽക്കുന്നതിനേക്കാൾ ഉപരി അവരോട് പറയാനും സംസാരിക്കാനും നിങ്ങൾ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ എന്തൊക്കെയാണ് അവരുടെ കൺസേണെന്നും അവർക്ക് വേണ്ട സർവീസും അല്ലെങ്കിൽ സമീപകാലത്ത് ഞാൻ ഇന്ന പോലെ ചെയ്തിട്ട് ഇന്ന പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കണമനുസരിച്ച് വേണം നിങ്ങൾ അവരുടെ സ്കിന്ന്, അവരുടെ സ്കിന്നിൻ്റെ ഇപ്പോൾ ഓയിലി ആണോ, അവരുടെ സ്കിന്ന് ഏത് ടൈപ്പ് ഓഫ് സ്കിന്നാണ്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ നമ്മൾ കോമൺലി ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഫേഷ്യലോ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അവരെ കൂട്ടുകാർ ചെയ്ത് ഫേഷ്യൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യകാരണങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. മാഡം, മാഡത്തിൻ്റെ സ്കിൻ ഈ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി യോജിക്കുന്നത് ഇന്നതാണ് എന്നുള്ള കാര്യങ്ങൾ. അതിന് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ് നിങ്ങളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം. ഒരു 5 മിനിറ്റെങ്കിലും ഇരുന്ന് സംസാരിക്കുകയും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ മാത്രമാണ് ആ ക്ലയൻറ്റ് ചിലപ്പോൾ ആദ്യമൊന്നും നിങ്ങൾ അനുവദിച്ചെന്നുള്ളതെന്നില്ല. മീൻസ് അവർ സംസാരിക്കില്ല പൊതുവേ, പക്ഷേ നമ്മൾ കൂടുതൽ സംസാരിക്കാൻ സമയം കൊടുക്കുന്നതോറും സ്വാതന്ത്ര്യം കൊടുക്കുന്നതോറുമാണ് അവർക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവുകയും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുകയും അതനുസരിച്ച് അവരുടെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് വരികയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഹെയറാണ്, ഒരു ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് വന്നിരിക്കുന്നത്. ആ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ഹെന്നെ ഇട്ടിട്ട് വന്ന മുടിയാണോ എന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളതിനൊരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ സ്മൂത്തനിങ്ങോ സജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്കറിയില്ല ഹെയറിൻ്റെ ഹിസ്റ്ററി, അല്ലെങ്കിൽ അവരൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് സമീപത്ത് ചെയ്താണ്, നിങ്ങൾക്കറിയില്ല. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അതുപോലെ തന്നെ ഹെയർ കളർ, ഹെയർ കളറിൻ്റെ ബേസ് എന്താണെന്നോ അല്ലെങ്കിൽ ഹെന്നെ ഇട്ടിട്ടുണ്ടെന്നോ ചിലർ നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പല ട്രെയിനേഴ്സും സെമിനാറുകൾ കാണിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ പൊടി പോലെയുള്ള ഒരു പല ഡൈ ഉണ്ട്, ഡൈ എന്നതിന് പറയാം, മറ്റേ നമ്മുടെ സർവീസ് കളറിംഗ് എന്നാണ് പറയുക. ഈ ഡൈ ചെയ്യുമ്പോൾ ചെയ്ത വരുന്ന ക്ലയൻറ്റിൻ്റെ ഒരു ഹെയർ എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു സിസർ വെച്ചിട്ട് ചുരണ്ടി കഴിഞ്ഞാൽ ഒരു പൊടി 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 പോലെ വരും. അങ്ങനെ കൗട്ടായിട്ടിരിക്കുന്ന ഒരു ഹെയറിലേക്ക് നമ്മൾ എന്തെങ്കിലും കെമിക്കൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഒരു ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വരുന്ന ആളാണെങ്കിൽ അയാളോട് ഉറപ്പായിട്ടും ആ ഹെയറിൻ്റെ ഹിസ്റ്ററി നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻ്റ് ആണെങ്കിൽ അവരോട് ചോദിക്കണം, നമ്മൾ ഇത്ര ദിവസം മുന്നേ അല്ലേ ഇത് ചെയ്തത്, ഇന്ന ദിവസം മുന്നേ അല്ലേ നമ്മൾ ഹെയറിൽ ഇന്ന ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ട് വരും. അപ്പോൾ ഇതെല്ലാം ചോദിച്ച് മനസ്സാക്കിയിട്ട് വേണം നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് അത്തരത്തിലുള്ള എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തവരാണോ എന്നുള്ളത് നമ്മൾ ഏറ്റവും ആദ്യം ആ ക്ലയൻറ്റിനോട് ചോദിച്ച് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ലേഡീസ് ക്ലയൻ്റ് ആണെങ്കിൽ അവർക്ക് പ്രഗ്നൻസി ഉണ്ടോ, അത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അലർജിക്ക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അങ്ങനെ ഒരു ചെറിയൊരു കൺസൾട്ടേഷനിലൂടെ അവരുടെ ഒരു ഹിസ്റ്ററി, അവരൊരു ഹെയറിൻ്റെ ഹിസ്റ്ററി, അവരൊരു ഹെൽത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ എടുത്തതിന് ശേഷം വേണം നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യാനായിട്ട്. ആ സജസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് വ്യക്തമായി നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ട്, അത് എന്തിനു വേണ്ടി ചെയ്യുന്നു, അതിൻ്റെ എന്തെന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞതിന് ശേഷം ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാത്രം ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലം ലോങ് ലാസ്റ്റ് ചെയ്യില്ല. ആഫ്റ്റർ കെയർ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ, ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ആഫ്റ്റർ കെയർ എന്താണ് എന്നുള്ളതും അതിന് വേണ്ട ആഫ്റ്റർ കെയറും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും, അവർ 1,000-2,000 കൊടുത്ത് നിങ്ങളുടെ അടുത്ത് ട്രീറ്റ്മെൻറ് എടുത്ത് പോയിട്ട് പെട്ടെന്ന് തന്നെ അത് ഡാമേജ് ആയിപ്പോയി കഴിഞ്ഞാൽ ചീത്തപ്പേര് നിങ്ങൾക്ക് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരോട് ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയണം. ചിലപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നിട്ട് നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ സജസ്റ്റ് ചെയ്താൽ പോലും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഈ സമീപത്ത് ഒരു എനിക്ക് തോന്നുന്നു 1 ആഴ്ചയ്ക്ക് മുന്നേ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ മുഖത്ത് കംപ്ലീറ്റ് ഇങ്ങനെ കറുത്ത പാടാണ്, അതൊന്ന് മാറാൻ എന്താ കാര്യം, അതിന് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ലാത്ത ആരോ ഒരാൾ പറഞ്ഞ് ഞാൻ സ്കിൻ പീല് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. ആ വ്യക്തിയുടെ മുഖം ആകെ മോശമായിപ്പോയി.
അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുള്ള നോളജ് ഇല്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. അതുപോലെ തന്നെ അവരുടെ ഇപ്പം ഞാൻ ഈ പറഞ്ഞു തന്നെ എ ടു സെഡ് ഹിസ്റ്ററി നമുക്ക് മാക്സിമം അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഈ ചോദിച്ച് മനസ്സിലാക്കുന്ന സമയം കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളും ക്ലയൻറ്റും തമ്മിലുള്ള ഒരു ഇൻറ്റിമസി ഉണ്ടായിട്ടുണ്ടാവും. ഒരുപക്ഷെ അത്ര നേരം പറയാതിരുന്ന പല കാര്യങ്ങളും ക്ലയൻറ്റ് പറയുകയും നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടാവുകയും നിങ്ങളുടെ വർക്കിന് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൺസൾട്ടേഷനിൽ ഉൾപ്പെടുത്തി. കൺസൾട്ടേഷൻ എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ബ്യൂട്ടി സെഗ്മെൻറ്റിൽ, നമ്മുടെ പ്രൊഫഷണൽ ബ്യൂട്ടി ഫീൽഡിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കി ഒരു കൺസൾട്ടേഷൻ, അത് ഹെയറിനായാലും നെയിലിനായാലും സ്കിന്നിനായാലും, ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായൊരു കൺസൾട്ടേഷനിലൂടെ നിങ്ങളുടെ ഓരോ ക്ലയൻറ്റിൻ്റെ മനസ്സിലാക്കിയിരിക്കണം. ക്ലയൻറ്റുമായിട്ട് ഒരു ഇൻറ്റിമസി ഉണ്ടായിരിക്കണം. ക്ലയൻറ്റ് പറയുന്നത് അപ്പാടെ കേൾക്കാതെ അതിൻ്റെ പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ ചിലർ വളരെ ലെങ്തി ആയിട്ടുള്ള മുടിയായിരിക്കും, അവർ വന്നിട്ട് പെട്ടെന്ന് ഹെയർ കട്ട് ചെയ്യണമെന്ന് ഫുള്ള് ബോബ് ചെയ്യണമെന്ന് അങ്ങനെ എന്തെങ്കിലും പറയുമോ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തൊരു ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹെയറിന് അവരുടെ ഫേസിന് യോജിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈലാണ് എന്നുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അവർ പറയുന്നത് അപ്പാടി കേൾക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു പക്ഷേ അതായിരിക്കും ഏറ്റവും നന്നാവുക. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് മാത്രമല്ല നമ്മുടെ ജോലി, അവർക്ക് സ്യൂട്ടബിൾ ആവാത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. റീസെൻ്റ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ റീസെൻ്റ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരാൾ ഹെയർ കേളിയാക്കിയതാണ്. ആ ആൾ പറയുകയാണ് എനിക്ക് മുടിയൊന്ന് സ്ട്രെയിറ്റൻ ചെയ്യണം, ഇപ്പോൾ തന്നെ എനിക്കൊരു പ്രോഗ്രാമുണ്ട്. അതായത് ഒരു 3 ദിവസം മുന്നേ ചെയ്തതാണെന്ന് വെക്കുക, എനിക്കൊരു പ്രോഗ്രാമുണ്ട് പെട്ടെന്ന് വന്നാണ് അത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അത് സ്ട്രെയിറ്റൻ ചെയ്യാൻ പോകരുത്. കാരണം മുടി പെട്ടെന്ന് ഡാമേജായി പോകും. അതിന് എന്താ ചെയ്യേണ്ടത്? ഈ കേളിങ് ചെയ്തത്, നമ്മുടെ കേള് ചെയ്ത മുടി എത്ര ദിവസം മുന്നെയാണ് വളരെ റീസൻ്റായി നമ്മൾ പറയാം, മാഡം തൽക്കാലം ഇത് ചെയ്യേണ്ടതില്ല, ഇതിന് നമ്മൾ ഇതിലേക്ക് ഇനി ഇപ്പോൾ തന്നെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മുടി പൊട്ടിപ്പോകാനും ഡ്രൈനെസ് പോലെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലോ ഡ്രൈ സെറ്റിങ് തൽക്കാലം മാമിൻ്റെ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു ബ്ലോ ഡ്രൈ സെറ്റിങ് ചെയ്യാമെന്ന് പറയുന്നതായിരിക്കും ഉത്തമം. അതുകൊണ്ട് രണ്ട് കാര്യം ഉണ്ടാവുക. ഒന്ന്, ആ ക്ലയൻറ്റിന് നിങ്ങളിൽ വിശ്വാസം ഉണ്ടായി. രണ്ട്, ഈ ബ്ലോ ഡ്രൈ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അവർക്ക് സ്ട്രെയിറ്റൻ ചെയ്യണമെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരൊറ്റ ഇതിലൂടെ ക്ലയൻറ്റിൻ്റെ വിശ്വാസവും കിട്ടി, അതേസമയത്ത് രണ്ട് സർവീസ് അവിടെ അച്ചീവ് ചെയ്യാനും കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ സമയത്തും നമുക്ക് സംഭവിക്കുക കൺസൾട്ടേഷനിലൂടെയാണ്. അപ്പോൾ ഇത്തരമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾ പഠിച്ചിട്ട് വേണം ക്ലയൻറ്റിനെ അറ്റൻഡ് ചെയ്യാൻ. നിങ്ങൾക്ക് ഉള്ള നോളജ് വളരെ പ്രോപ്പറായിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്ലയൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ക്ലയൻറ്റിന് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവുള്ളൂ. ഇത് നടക്കുന്നത് ഈ കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെയാണ്. അതുകൊണ്ട് ഇനി വരും കാലങ്ങളിലും നമ്മൾ വിചാരിക്കുന്നത് ആഫ്റ്റർ കോവിഡ് വളരെ നീറ്റും ഹൈജീനിക്കുമായിട്ടുള്ള സ്ഥലങ്ങളിൽ വളരെ വൃത്തിയുള്ള വളരെ നല്ല രീതിയിൽ നടക്കുന്ന പ്രോപ്പറായിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്യുന്ന സലൂൺസിലേക്ക് മാത്രമായിരിക്കും ക്ലയൻറ്റിന് വരാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരുടെ മൈൻഡ് ഇപ്പം അങ്ങനെയാണ്, നല്ല വൃത്തി ഉണ്ടാവണം അല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സലൂണുകളെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആയിരിക്കണം. ഇന്നു മുതൽ നിങ്ങൾ കൺസൾട്ടേഷൻ നടത്തണമെങ്കിൽ ഒരു പ്രത്യേക കാര്യം കൂടെ ഉണ്ട് കേട്ടോ, പഠിക്കണം. ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം. ഞാൻ ഒരു സ്ഥലത്ത് ഇതുവരെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഒരാളുടെ അടുത്ത് വന്നിട്ട് മിക്കവാറും ഈ ക്ലയൻസിന് എന്താണെന്ന് അറിയില്ല, ക്ലയൻറ്റ് പറയുകയാണ് എനിക്ക് മാക്കിൻ്റെ ഒരു ഫേഷ്യൽ ചെയ്യണം. സത്യത്തിൽ മാക്കിൻ്റെ ഫേഷ്യൽ ഉണ്ടോ? ഞാനിതുപോലെ തന്നെ കുറേ ആളോട് ചോദിച്ചു, അപ്പോൾ ഒരു മാക്കിൻ്റെ ഫേഷ്യൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും അറിയാം മാക്കിന് ഫേഷ്യൽ ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞു, അപ്പോൾ മാക്കിൻ്റെ ഫേഷ്യൽ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഡൗട്ടാണ്, ഇനി ഉണ്ടോ? അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അന്നേരം ഉറപ്പിച്ച് പറയാൻ കഴിയണം, മാക്കിന് മാഡം മാക്കിന് ഫേഷ്യൽ ഇല്ല. മാക്ക് എന്ന് പറയുന്നത് ഇങ്ങനൊരു കളർ കോസ്മെറ്റിക്സാണ്, ആ സെഗ്മെൻറ്റിൽ വരുന്നതാണ്, സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് മാഡത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഈ കാര്യങ്ങളിൽ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിങ്ങൾക്ക് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നും സമയങ്ങളിൽ, അതായത് വെറുതെ വീടുകളിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് കുറച്ച് എഡ്യൂക്കേഷൻ വൈസ് കൂടി ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളോട് പറഞ്ഞ മെയിൻ കാര്യം ഇതാണ്, കൺസൾട്ടേഷൻ വരും കാലങ്ങളിൽ നമ്മുടെ കേരളത്തിലെ ഈ ബ്യൂട്ടി മേഖല
പ്രൊഫഷണലായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും നമുക്കിവിടെ വരുന്ന ക്ലയൻറ്റ് ലൈനപ്പ് കണ്ടറിയാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഫഷണലായിട്ട് വളരുന്നതിനൊപ്പം നിലവിലുള്ള ആളുകൾ സ്വയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഈ മേഖലയുടെ വളർച്ചയ്ക്കൊപ്പം സഞ്ചരിക്കാൻ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ വലിയ മാറ്റങ്ങളും വലിയ വലിയ സന്തോഷങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങളുടെ ബിസിനസ് ഓട്ടോമാറ്റിക്കായിട്ട് അതിനൊപ്പം വളർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഇത്തരത്തിൽ ബിസിനസ്സിൽ വിജയങ്ങളുണ്ടാവാൻ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ നിലവിലുള്ള അറിവിനെ ബേസ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ഒത്തിരി ആളുകൾ എന്നെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. വളരെ നന്നാവുന്ന വീഡിയോ എന്ന് എല്ലാവരും പറയുന്നതിൽ വലിയ സന്തോഷം. ഒപ്പം നിങ്ങളുടെ പ്രൊഫഷണലായിട്ടുള്ള ബ്യൂട്ടീഷ്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് നിങ്ങൾ വീഡിയോ സജസ്റ്റ് ചെയ്യുക. അവരോടി നിങ്ങളുടെ ഒപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ ഈ മേഖല തികച്ചും ഒരു പ്രൊഫഷണൽ അപ്രോച്ചിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരെ തൽക്കാലം ബൈ പറയുന്നു. ബൈ.